നമസ്കാരം. നമസ്കാരം കുമാരെ, ഓണം എത്തി. ഓണം എത്തി. ആ, അപ്പം എന്താണ് ഓണം ഇപ്രാവശ്യം കെങ്കേമം ആവുമോ? എന്താണ് ഒരു വിലയിരുത്തൽ മൊത്തത്തിലുള്ള? കെങ്കേമം ആകും എന്നാണ് സർക്കാർ പറയുന്നത്. കാരണം കഴിഞ്ഞ 2-3 വർഷങ്ങൾ കോവിഡ് പ്രളയമൊക്കെ ആയിട്ട് അങ്ങ് പോയി. അല്ല, സർക്കാർ പറയുന്നോണ്ടാണ് പാവങ്ങൾക്ക് ഇതിലൊരു ആശങ്കയുള്ളത്, ജനങ്ങൾക്ക് ആശങ്ക അതില്ല. കാര്യം എല്ലാം ശരിയായി എന്ന് പറഞ്ഞ ഒരു സർക്കാരാണിത്. അതെ, വന്നു, എല്ലാം ശരിയായോ എന്നുള്ളത് പ്രേക്ഷകരാണ് പറയേണ്ടത് അല്ലേ? അപ്പോ ഈ പ്രാവശ്യത്തെ ഓണം വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ആളുകൾ കാണുന്നത്. പ്രത്യേകിച്ചും ഈ പറഞ്ഞതുപോലെ 2018 പ്രളയം, അത് കഴിഞ്ഞ് വീണ്ടും മണ്ണിടിച്ചിലും പ്രളയവുമായി 2019, പിന്നെ 2020, 2021, 2022 നമുക്കറിയാം കോവിഡ് എന്ന് പറഞ്ഞ വലിയൊരു മഹാമാരിയുടെ ഗ്രാഫ് ഉയർന്നതാണ് വർഷങ്ങൾ. ഇതിൽ 2022 അത് കഴിഞ്ഞ് വന്നതിൻ്റെ ഒരു ക്ഷീണം ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ 2023 ആണ് പിന്നീട് വലിയൊരു പ്രതീക്ഷ ഉള്ളത് ഓണത്തിന്റെ കാര്യത്തിൽ. ശരിക്കും പറഞ്ഞാൽ മലയാളികൾ ഓണം ആഘോഷിക്കാൻ മറന്നിട്ട് ഒരു 5 വർഷം ആകുന്നു എന്നുള്ളതാണ് അല്ലേ? 5-6 വർഷം ആകുന്നുണ്ട് ഓണമില്ലാത്ത. ഈ നമ്മൾ പലതും പറയാറുണ്ട്, കേരളത്തിൽ ചരിത്രം പിറക്കുന്നു, മറ്റത് വരുന്നു, മറിച്ചത് വരുന്നു എന്നൊക്കെ. പക്ഷെ ഇങ്ങനെ ഇത്രത്തോളം ഒരു 4-5 വർഷമായി ഈ ഒരു പ്രദേശത്തിൻ്റെ ആകെ ദേശീയ ഉത്സവം തന്നെ ഇല്ലാതായിട്ട്, അത് നാമാവശേഷമായിട്ട്, അത് ശരിക്കും നാമാവശേഷമാണ്, നാമം മാത്രമാണ് ഇപ്പോൾ അവശേഷിക്കുന്നത് ഈ ഓണം എന്നുള്ള, ബാക്കിയൊന്നുമില്ല. ആ ആ പേര് അക്ഷരാർത്ഥത്തിൽ നാമാവശേഷം എന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു യൂസേജ് കറക്റ്റായി വരുന്നത് ഈ ഓണത്തിൻ്റെ കാര്യത്തിലാണ്. കഴിഞ്ഞ പ്രാവശ്യം പറയാൻ പേരിനൊരു കിറ്റെങ്കിലും ഉണ്ടായിരുന്നു, ഇപ്രാവശ്യം ചുരുക്കി പറഞ്ഞാൽ അതും ഇല്ലെന്നുള്ളൊരു സ്ഥിതിയിലോട്ട് കാര്യങ്ങൾ എത്തുകയാണ്. എന്താകും പ്രത്യേകിച്ചും? കാര്യം KSRTCയുടെ ഒരു കാര്യം വലിയൊരു, കഴിഞ്ഞ ഓണത്തിനും അവരാണ് ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ടത്, ഇക്കുറിയും അവരുടെ സ്ഥിതി മറിച്ചല്ല. കഴിഞ്ഞ പ്രാവശ്യം KSRTC മാത്രമായിരുന്നെങ്കിൽ ഇപ്രാവശ്യം മറ്റുള്ളവരും ഏതാണ്ട് അതേ സ്ഥിതിയിലോട്ട് വന്നു. ഇന്ന് തന്നെ കുമാർ ചെയ്ത മറ്റൊരു ന്യൂസ് ഉണ്ടായിരുന്നു, 2000 കോടി വീണ്ടും ആവശ്യമായി വരുന്നു എന്നുള്ള രീതിയിൽ. ഇത് വീണ്ടും സർക്കാർ കടം വാങ്ങിക്കാനിരിക്കുകയാണ് റിസർവ് ബാങ്കിൽ നിന്ന് ഓണത്തിന്റെ പേരിൽ. അപ്പോ ഈ സാധാരണക്കാരായ ജനങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ 2-3 പേരുടെ പോസ്റ്റ് കണ്ടിട്ടാണ് ഞാനും ഈ ചോദ്യം ചോദിക്കുകയാണ്. ഈ കടമെടുത്ത പൈസയൊക്കെ അതിന്റെ കണക്ക് എന്താണ്? ഈ നമ്മൾ കുറെ കാലമായിട്ട് കടം എടുക്കുന്നുണ്ടല്ലോ, കടമെടുപ്പ് അല്ലാതെ ഇപ്പൊ സ്വയം ഒന്നും ഇവിടെ ഉണ്ടാകുന്നില്ല. അപ്പൊ ഈ കടമെടുത്ത പൈസയൊക്കെ ഏത് ഇനത്തിൽ വകയിരുത്തി ഈ ഓണം ആഘോഷിക്കാൻ വീണ്ടും കടമെടുക്കുമ്പോൾ നമ്മളുടെ ഒരു ഈ കടബാധ്യത, കേരളത്തിന്റെ ഒരു ബാധ്യത എവിടെ പോയി നിൽക്കും? ഇതാണ് ചോദിക്കുന്ന ചോദ്യം. കേരളത്തിന്റെ ബാധ്യത എന്നതിലുപരി പലപ്പോഴും ഒരു പരിധിവരെ ബാധ്യത നല്ലതാണ്. ഇപ്പൊ സർക്കാർ കടമെടുത്ത് ചെലവഴിക്കുക എന്നുള്ളത് ഒരു എക്കോണമിയെ സംബന്ധിച്ചിടത്തോളം ഒരു പരിധിവരെ നല്ലതാണ്. അല്ല, പുതിയ കാര്യമല്ല, പുതിയ സമ്പന്ന രാഷ്ട്രങ്ങൾ മുതൽ എല്ലാവരും ചെയ്യുന്ന കാര്യവുമാണ്. പക്ഷേ ഇവിടെ കടമെടുത്ത് ചെയ്യേണ്ട കാര്യമല്ല ചെയ്യുന്നത് എന്നുള്ളതാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ അപകടാവസ്ഥയിലാകുന്നത്. മറ്റ് സംസ്ഥാനങ്ങൾ കടമെടുക്കുന്നതാകട്ടെ അവരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കാനും അവരുടെ ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ്. പക്ഷേ നമ്മുടെ സർക്കാർ കടമെടുക്കുന്നത് സർക്കാർ ജീവനക്കാരുടെ ശമ്പളവും പെൻഷനും കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഓണത്തിന് ആവശ്യമുള്ളത് ഏതാണ്ട് 8,000 കോടി രൂപയാണ്. കടമെടുക്കാൻ നമുക്ക് കഴിയുന്നത് 3,000 കോടി രൂപയാണ്. അതുപോലും ശമ്പളം കൊടുക്കാൻ പോലും തികയാത്ത അവസ്ഥയാണ് ഈ 3,000 കോടി രൂപ. ഇനി ബാക്കി വരും കാലങ്ങളിൽ സർക്കാരിൻ്റെ വരുമാനത്തിൽ നിന്ന് ഈ 3,000 കോടിയുടെ മുതലും പലിശയും അടച്ചു തീർക്കേണ്ട അവസ്ഥയാണ്. അതായത് ഈ ഒരു മാസത്തെ മാത്രമല്ല, അല്ലെങ്കിൽ ഈ ഒരു സാമ്പത്തിക വർഷത്തേക്ക് മാത്രമല്ല, ഇനി ഒരു 15 വർഷത്തേക്കെങ്കിലും നമ്മൾ ഇപ്പോൾ തന്നെ കടക്കെണിയിലായി കഴിഞ്ഞു. അതുകൊണ്ടാണ് സംസ്ഥാന സർക്കാരിൻ്റെ കടമെടുപ്പ് പരിധി കേന്ദ്ര സർക്കാർ വെട്ടിച്ചുരുക്കുന്നത് മാത്രമല്ല ബഡ്ജറ്റിന് പുറത്തേക്ക് ഓഫ് ബഡ്ജറ്റ് ബോറോയിങ്. അല്ല, ഇതിപ്പോ ഈ ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊന്നും പറയണ്ട, ഒരു വ്യക്തിയുടെ തന്നെ സിബിൽ സ്കോറിനെ കുറിച്ച് നമ്മൾ പറയാറുണ്ട്. ഒരു വ്യക്തിയുടെ അയാൾക്ക് കടമെടുക്കാനുള്ള ശേഷി അളക്കുന്ന ഒരു മെഷറിംഗ് ടൂളാണ് ഈ സിബിൽ സ്കോർ എന്ന് പറയുന്നത്. അപ്പൊ ആ സിബിൽ സ്കോർ നോക്കിയാണ് പിന്നീട് അയാൾക്ക് ഒരു ബാങ്ക് വായ്പ കൊടുക്കുകയോ കൊടുക്കാതിരിക്കുകയോ ചെയ്യുന്നത്. ഇതേ കാര്യം തന്നെയാണ് കേന്ദ്ര ഗവൺമെന്റ് ഇപ്പോൾ ഈ കേരളത്തിന്റെ ഒരു സാമ്പത്തിക സ്ഥിതി വെച്ചിട്ട്, ഇവിടുന്ന് കടമെടുത്താൽ തിരിച്ചടക്കാനുള്ള ഒരു ശേഷി ഉണ്ടോ, അല്ലെങ്കിൽ കടമെടുക്കാനുള്ള ശേഷി മാത്രമാണ് ഇപ്പോൾ സംസ്ഥാനത്തിനുള്ളത്, ഇതിന്റെ തിരിച്ചടവ് ശേഷി അല്ലെങ്കിൽ ഈ സ്വയം പര്യാപ്തതയിലേക്ക് ആകാൻ ഇനി എത്രത്തോളം പോകും? ഈ കടമെടുപ്പ് ഒന്നും ഇല്ലാതെയുള്ള ഒരു ഈ പറഞ്ഞ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അങ്ങനെ ഒരു ഓണക്കാലം ഇനി എന്ന് എന്നുള്ളത് ഒരു വിദൂര സ്വപ്നം മാത്രമാണോ എന്നുള്ളതാണ് മലയാളികളുടെ വലിയൊരു ആശങ്ക അല്ലേ? അത് അതെ, അത് ആശങ്ക മറ്റൊരു തലത്തിലും ഉണ്ട്. അതായത് ഈ 8,000 കോടിയോളം രൂപ സർക്കാർ ചെലവഴിക്കേണ്ടതുണ്ട്. ഈ ചെലവഴിക്കുന്നത് മുഴുവൻ ജനങ്ങൾക്കാണ്, അതായത് വിവിധ ശമ്പളം, പെൻഷൻ, അങ്ങനെയാണ് പറയാറ്. അത് അതുപോലെയാണ് ഈ മറ്റ് ഈ വിപണിയിലെ ഇടപെടലുകൾ
അങ്ങനെയുള്ള ചെലവഴിക്കലുകൾ, അത് ജനങ്ങളിലേക്ക് എത്തേണ്ട പണം ഇത്താതാകുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ സർക്കാർ ഇപ്പോൾ കാണിക്കാൻ പോകുന്ന എളുപ്പവഴി എന്ന് പറയുന്നത്, കഴിഞ്ഞ തവണ കഴിഞ്ഞ വർഷം ഓണത്തിന് എല്ലാ സർക്കാർ ജീവനക്കാർക്കും 20,000 രൂപ ഫെസ്റ്റിവൽ അഡ്വാൻസ് നൽകിയിരുന്നു. അഡ്വാൻസിൽ ഇത്തവണ സർക്കാർ കൈവയ്ക്കുമെന്ന് ഉറപ്പാണ്. അതിലും കുറച്ചുകൂടെ കഷ്ടമാണ് ഈ പെൻഷനേഴ്സിന്റെ കാര്യം. അവർക്ക് ഈ 1,000 രൂപ മാത്രമാണ് ഉത്സവ ഭത്ത എന്ന് പറഞ്ഞൊരു ഇതുള്ളത്, ആനുകൂല്യമുള്ളത്. അപ്പൊ ഈ 1,000 രൂപയിൽ ഇനി പിടുത്തം വരുമോ എന്നുള്ളതാണ് ഈ പെൻഷൻകാരുടെ ഏറ്റവും വലിയൊരു ആശങ്ക. തീർച്ചയായിട്ടും. അത് മാത്രമല്ല, ഈ KSRTC 80 കോടി രൂപ കണ്ടെത്തി ശമ്പളം കൊടുക്കാൻ മാസാമാസം കഷ്ടപ്പെടുന്ന KSRTC കണക്ക് കൂട്ടി വെച്ചിരിക്കുന്നത് 250 കോടി ഉടൻ വേണം. അല്ല, ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇതിനെ തമാശ രൂപേണ സമൂഹ മാധ്യമങ്ങളിൽ അവതരിപ്പിക്കുമ്പോൾ, കഴിഞ്ഞ വർഷം വരെ സർക്കാരിന് ഒരു കുറുക്കു വഴി ഉണ്ടായിരുന്നു ഇതിന്റെ ഈ ഒരു ഓണത്തിന്റെ ഒരു കേടുപാടുകൾ തീർക്കാൻ. അവസാനം, അതായത് ഈ 4-ാം ഓണത്തിന് മാത്രം പുറത്തു വരുന്ന മദ്യവില്പനയുടെ ഒരു കണക്കുണ്ട്. അതെ, അതിലാണ് പലപ്പോഴും സർക്കാർ പിടിച്ചു നിൽക്കുന്നത് എന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത്. ഒരു പരിധിവരെ ശരിയുമാണ്. ഈ മദ്യ വിൽപ്പന മാത്രമായിരുന്നു കഴിഞ്ഞ വർഷമെങ്കിൽ, ഇക്കുറി സർക്കാരിന് ഒരു അനുഗ്രഹം കൂടി കിട്ടിയിട്ടുണ്ട്, AI ക്യാമറയുടെ ഒരു ആനുകൂല്യം. ഈ AI ക്യാമറ എല്ലായിടത്തും വർക്ക് ചെയ്യുന്നുണ്ടോ വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളത് കാര്യം രണ്ടാമത്തെ കാര്യം. പക്ഷേ നിങ്ങൾ ഒന്ന് മനസ്സിലാക്കുക, ഈ ഓണത്തിന് വരാൻ പോകുന്നത് വലിയ പിഴ ആയിരിക്കും. കാര്യം ഈ പറഞ്ഞതുപോലെ തലങ്ങും വിലങ്ങും പിടിവിഴാൻ പോവുകയാണ് കേരള നിവാസികൾക്ക്. ചെറിയ ഒരു അശ്രദ്ധ പോലും വലിയ ഫൈനിലേക്ക് വഴിവെക്കും എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അതുകൊണ്ട് ഓണത്തിന് കറങ്ങാനിറങ്ങുന്നവർ ശ്രദ്ധിക്കുക, വാഹനങ്ങളിൽ കറങ്ങാനിറങ്ങുന്നവർ ശ്രദ്ധിക്കുക, എല്ലാ ട്രാഫിക് നിയമങ്ങളും പാലിക്കണം. പാലിച്ചാലും പിഴ വന്നെന്നിരിക്കും. കാര്യം ക്യാമറ AI ആണ്, മനുഷ്യ നിർമ്മിത ആണെങ്കിൽ കൂടിയും ഇത് നിർമ്മിത ബുദ്ധിയാണ്. അതുകൊണ്ട് നമുക്ക് ആരെയും പഴിക്കാൻ പറ്റില്ല. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് മാത്രം ഓണത്തിന് പുറത്തിറങ്ങുക, ഇത് ഒരു വശം. ഇനി ഈ പറഞ്ഞതുപോലെ മദ്യം ഉപയോഗിക്കണമെന്നുള്ളവർ, അവരും സൂക്ഷിക്കുക. കാര്യം വലിയ രീതിയിലുള്ള ടാക്സ് ചെറിയ സമാനമെങ്കിലും കൂട്ടാനുള്ള സാധ്യത ഈ സമയത്ത് കാണുന്നുണ്ട്. അതുമാത്രമല്ല, ഇതിന്റെ മറവിൽ വ്യാജ മദ്യ വിപണി വരെ കൊഴുക്കുന്ന ഒരു കാര്യത്തിലേക്ക് പോകും എന്നും ഈ രംഗത്തെ വിദഗ്ധർ പറയുന്നുണ്ട്. പല രീതിയിലുള്ള ചിലപ്പോൾ വ്യാജമദ്യ ദുരന്തം പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയും തള്ളിക്കളയുന്നില്ല. അങ്ങനെ ആകെ മൊത്തം മലയാളികൾ ഓണം ആഘോഷിക്കാൻ തയ്യാറെടുത്തിരിക്കുകയാണ്. ഈ പറഞ്ഞതുപോലെ ചില ക്ഷീണങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഓണത്തിൻ്റെ ആ ഒരു ആഘോഷം ഗംഗേയമായില്ലെങ്കിലും മലയാളികൾ ഇക്കുറി ഗണേശോത്സവം ഗംഭീരമായി തന്നെ ആഘോഷിക്കുമെന്നാണ് ഇപ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു റിപ്പോർട്ട്. അല്ലേ? തീർച്ചയായും, ഗണേശോത്സവത്തിനായി വലിയ തയ്യാറെടുപ്പ്. അതെ അതെ, അതിന് നമുക്ക് സ്പീക്കറോട് പ്രത്യേകിച്ചൊരു നന്ദി പറഞ്ഞാൽ മതിയാവും. ഷംസീറാണ് ഈ പറഞ്ഞതുപോലെ ഗണേശോത്സവം പ്രാദേശിക തലത്തിൽ മാത്രം, ഒരുപക്ഷെ തിരുവനന്തപുരത്ത് മാത്രമാണ് ഗണേശോത്സവത്തിന് കുറേ വർഷങ്ങളായിട്ടെങ്കിലും ഒരു അത്രത്തിലൊരു പ്രാധാന്യമുള്ളത്. ഏതായാലും ഈ ഷംസീറിൻ്റെ മിത്ത് വിവാദ പരാമർശത്തിൽ അടിസ്ഥാനമാക്കി ഇക്കുറി കേരളത്തിൻ്റെ പല നാട്ടിൻപുറങ്ങളിലും ഈ അത്തം എല്ലായിടത്തും ആഘോഷിക്കാറുണ്ട്. 10 ദിവസം അതിനും ഇപ്പം വിലക്കുണ്ട് കേട്ടോ. ഈ അത്തം പരസ്യമായി ഇടുന്നതിന് പോലും കരുനാഗപ്പള്ളി പോലുള്ള ചില സ്ഥലങ്ങളിൽ വിലക്ക് വന്നിട്ടുണ്ട്. എന്തായാലും ഈ അത്തത്തിൻ്റെ ആ ഒരു ആഘോഷത്തെ പിൻപറ്റിക്കൊണ്ട് ഗണേശോത്സവം ഇക്കുറി പലയിടത്തും ഗംഗേയമായി തന്നെ ആഘോഷിക്കുന്നതായിട്ടാണ് നമുക്ക് അതിൻ്റെ പോസ്റ്റേഴ്സും റീൽസും ഇതുമൊക്കെ ഇപ്പം സോഷ്യൽ മാധ്യമങ്ങളിൽ വളരെ വിപുലമായി കണ്ടു തുടങ്ങിയിട്ടുണ്ട്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ദിഗന്ത റിസോർട്ട്, അഹമ്മദാബാദ്, ഗുജറാത്ത്. ഫോൺ 9099055135.